നമുക്ക് നന്ദിയോടും സ്തോത്രത്തോടും ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ വരാം. ദൈവം നമുക്ക് ദാനമായി നൽകിയ ഈ പുതിയ ദിവസം ദൈവത്തെ അല്പം കൂടെ ആഴമായി അടുത്തറിയുവാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. ആത്മീയമായി വളരുന്ന ഒരു ദിവസമാകട്ടെ ഇത്. നാം ആത്മീയമായി വളരുന്നുണ്ടോ എന്ന് അറിയുന്നതിന് വിവിധ മാർഗങ്ങളുണ്ട്. അതിലൊന്ന്, തിന്മയോട് നാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. തിന്മ വല്ലാതെ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അതിനോട് നാം പ്രതികരിക്കുമ്പോൾ നമുക്കതിനെ വിലയിരുത്തി മനസ്സിലാക്കാം നാം ആത്മീയമായി വളരുന്നുണ്ടോ എന്ന്. അനാസ്തിയോസ്, അദ്ദേഹം ഒരു ക്രിസ്തീയ താപസവരനായിരുന്നു. മരുഭൂമിയിൽ പാർത്ത് വായനയിലും ധ്യാനത്തിലും പഠനത്തിലും സമയം ചെലവിട്ടിരുന്ന ഒരു ക്രിസ്തീയ സന്യാസി. അദ്ദേഹത്തിൻ്റെ കയ്യിൽ വളരെ വിലമതിക്കുന്ന ഒരു തുകൽ ചുരുളുണ്ടായിരുന്നു. ഏകദേശം 20 ഷേക്കലിലധികം അന്നത്തെ വില അതിനുണ്ടായിരുന്നു. എല്ലാ പ്രഭാതത്തിലും അദ്ദേഹം ഈ ചുരുൾ നിവർത്തി അത് വായിച്ച് പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ഒരു ശീലമുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മറ്റൊരു അതിഥി അദ്ദേഹത്തെ സന്ദർശിക്കുവാൻ വന്നു. മറ്റൊരു സന്യാസി തന്നോട് കൂടെ രാ പാർത്തു. പിറ്റേ ദിവസം യാത്ര പറഞ്ഞു പോയി. അല്പസമയം കഴിഞ്ഞപ്പോൾ തൻ്റെ പതിവ് ധ്യാനത്തിനു വേണ്ടി ഈ ചുരുൾ അന്വേഷിച്ചപ്പോൾ കാണുന്നില്ല. ഒടുവിൽ അദ്ദേഹം മനസ്സിലാക്കി ഈ അതിഥിയായി വന്ന സന്യാസി അത് അപഹരിച്ചു കൊണ്ടുപോയതാണ്. ദുഃഖം തോന്നിയെങ്കിലും അദ്ദേഹത്തിന് പുറകെ ആളെ വിട്ട് അന്വേഷിക്കാനോ തിരികെ മേടിക്കാനോ ഒന്നും ശ്രമം നടത്തിയില്ല. ഇത് അപഹരിച്ചു കൊണ്ടുപോയ ആള് പട്ടണത്തിലെത്തി അത് വിൽക്കുവാൻ ശ്രമിക്കുകയാണ്. ഒരു കച്ചവടക്കാരനെ സമീപിച്ചിട്ട് പറഞ്ഞു, ഒരു വിലയേറിയ ചുരുൾ എൻ്റെ കൈവശമുണ്ട്, 18 ഷേക്കൽ തന്നാൽ നൽകാം. കച്ചവടക്കാരൻ അത് നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ ഇതിൻ്റെ വില ഒന്ന് പരിശോധിച്ചിട്ട് തിരികെ പറയാം. അദ്ദേഹം ആ ചുരുളുമായിട്ട് ഈ അനാസ്തിയോസിൻ്റെ അടുക്കൽ ചെന്നു. കാരണം അവിടെ ആളുകളൊക്കെ വളരെ ആദരിച്ചിരുന്ന ഒരു ആത്മീയ നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, ഇതിന് 18 ഷേക്കൽ വില മതിക്കുമോ? അദ്ദേഹം നോക്കിയപ്പോൾ തൻ്റെ ചുരുളാണ്, ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു, 18 ഷേക്കലിന് ഇത് കിട്ടുവാണെങ്കിൽ അത് വലിയ ലാഭമാണ്, തീർച്ചയായിട്ടും നിങ്ങൾക്കത് മേടിക്കാം. അത്രമാത്രമേ പറഞ്ഞുള്ളൂ. ഈ കച്ചവടക്കാരൻ ഈ ചുരുളുമായി തിരികെ ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഞാനിത് അനാസ്തിയോസ് തിരുമേ സന്യാസിയെ കാണിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇത് ഇത്രയും വിലയുണ്ട്, ഞാൻ വാങ്ങാൻ തയ്യാറാണ്. ഇത് കേട്ട ആ സന്യാസി സ്തബ്ധനായിപ്പോയി, നിശബ്ദനായിപ്പോയി, ഇടിവെട്ടേറ്റ പോലെയായിപ്പോയി. അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ മനസ്സ് മാറ്റിയിരിക്കുന്നു, ഇപ്പോൾ തക്കാൽ വിൽക്കുന്നില്ല. ശരി, അദ്ദേഹം ആ ചുരുളും കൊണ്ട് നേരെ തിരികെ ഈ അനാസ്തിയോസ് സന്യാസിയുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, എനിക്ക് തെറ്റുപറ്റിപ്പോയി, ദയവായി നിങ്ങളിത് തിരികെ സ്വീകരിക്കണം. അപ്പോൾ ആ പുണ്യനായ മഹാത്മാവ് പറഞ്ഞ മറുപടി, സാരമില്ല, അത് കയ്യിൽ വെച്ച് കൊള്ളുക, എൻ്റെ ഒരു പാരിതോഷികമായിട്ട് കണ്ടാൽ മതി, കുഴപ്പമില്ല. അല്ല, അങ്ങനെ പറയരുത്, ദയവായി ഇത് തിരികെ വാങ്ങണം, എൻ്റെ മനസ്സിന് യാതൊരു സമാധാനവുമില്ല. കഥ ഇങ്ങനെ അവസാനിക്കുന്നു. അദ്ദേഹം ശിഷ്ടകാലം ഈ അനാസ്തിയോസ് സന്യാസിയുടെ കൂടെ ജീവിച്ചു, ദൈവത്തെ സേവിച്ചു എന്നാണ്. ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരുന്നത് തിന്മയോട് നാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെക്കുറിച്ചൊരു ചോദ്യമാണ് നിങ്ങളോട് ചോദിക്കുന്നത്. വാക്കിന് വാക്കും പല്ലിന് പല്ലും എല്ലിനെല്ലും, അപവാദങ്ങൾക്ക് തിരികെ അപവാദവും കോപത്തിന് പകരം കോപവും, ഇനി കായിക ശക്തി കൊണ്ട് നേരിടാൻ പറ്റത്തില്ലെങ്കിൽ എഴുതിയോ അപവാദങ്ങൾ പ്രചരിപ്പിച്ചോ നേരിടും അല്ലേ. എങ്ങനെയും എതിർത്ത് തോൽപ്പിക്കണം എന്ന ചിന്ത പക വല്ലാതെ വർദ്ധിക്കുന്നു, വൈരാഗ്യം വല്ലാതെ കൂടുന്ന ഒരു കാലഘട്ടം. അത് യൗവനക്കാരെ വല്ലാതെ കീഴ്പ്പെടുത്തുന്നു. എബ്രഹാം ലിങ്കൻ അദ്ദേഹം പറഞ്ഞത്, ഞാൻ എൻ്റെ എനിക്ക് ശത്രുക്കൾ ദീർഘകാലം ഉണ്ടായിരിക്കുകയില്ല, കാരണം ഞാൻ അവരെ സ്നേഹിക്കുമ്പോൾ അവർ എൻ്റെ ശത്രുക്കൾ അല്ലാതായി മാറുന്നു. അതെ, നമുക്ക് തിന്മയോട് നന്മയാൽ നേരിടാം. അതുതന്നെയാണ് വിശുദ്ധ ബൈബിൾ നമ്മളെ ഓർപ്പിക്കുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം 12:21 ഇങ്ങനെ എഴുതുന്നു, തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. ഈ പകൽ നമ്മെ നേരിടുന്ന എല്ലാ തിന്മകളോടും
നന്മയാൽ ജയിക്കുവാൻ നമുക്ക് തയ്യാറെടുക്കാം. വാക്കിന് വാക്കു പറയണ്ട, കായിക ശക്തി കൊണ്ട് എതിരിടണ്ട, പക വീട്ടുവാൻ തക്കം കാത്തിരിക്കേണ്ട, മറിച്ച് ക്ഷമയാൽ സ്നേഹത്താൽ നമുക്ക് നേരിടാം. അതുതന്നെയാണ് നമ്മുടെ കർത്താവ് നമുക്ക് ഉപദേശിച്ച് നൽകിയത്. നന്മ നമ്മളിൽ വളരട്ടെ. നാം കേൾക്കുന്ന വചനങ്ങൾ, ലഭിക്കുന്ന ആത്മീയ കൂട്ടായ്മകൾ നമ്മുടെ ഉള്ളിലുള്ള നന്മ വളർത്തിയെടുക്കുവാനുള്ള വളമായി തീരട്ടെ. നമുക്കതിനായി സമർപ്പിക്കാം, കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, സകല നന്മകളുടെയും ഉറവിടമായ കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. നന്മയിൽ വളരുവാൻ, നന്മ ചെയ്യുന്നതിൽ വളരുവാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു. തിന്മയുടെ ശക്തി വല്ലാതെ വർദ്ധിക്കുമ്പോൾ തിന്മയെ ജയിപ്പാൻ കൃപ തരണമേ. വാക്കിന് വാക്ക് പറയാതിരിപ്പാൻ, പകയും വൈരാഗ്യവും ഇല്ലാതെ പ്രവർത്തിപ്പാൻ, അരുതാത്തത് ചെയ്യാതിരിപ്പാൻ കൃപ തരണമേ. ഞങ്ങളുടെ വികാര വിചാരങ്ങളുടെ മേൽ നിയന്ത്രണം തരുമാറാകണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ അവിടുത്തെ വഴികളിലൂടെ സഞ്ചരിപ്പാൻ, അങ്ങയെ അടുത്തറിയുവാൻ, അങ്ങേക്ക് പ്രസാദകരമായത് മാത്രം ചിന്തിപ്പാനും പറയുവാനും പ്രവർത്തിപ്പാനും ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് കുറവുകളുണ്ട്, ബലഹീനതകളുണ്ട്, പോരായ്മകളുണ്ട്. എന്നാൽ ഞങ്ങളുടെ ബലഹീനതകൾ തികഞ്ഞു വരുന്ന അങ്ങയുടെ ശക്തി ഞങ്ങളുടെ മേൽ അയക്കണമേ, അതിൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. പവർവിഷനിലൂടെ ഇന്ന് പകൽ നടക്കുന്ന എല്ലാ ആത്മീയ ശുശ്രൂഷകളെയും അങ്ങയുടെ മഹത്വത്തിനായി അവിടുത്തെ പാദപീഠത്തിൽ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. അങ്ങയുടെ ദാസിദാസന്മാരെ അവിടുത്തെ കൃപ കൊണ്ടും ജ്ഞാനം കൊണ്ടും അഭിഷേകം കൊണ്ടും നിറച്ചുപയോഗിക്കണമേ. വിവിധങ്ങളായ ചുമതലകൾ നിർവഹിക്കുന്നവരുടെ മേൽ യഹോവയുടെ കൃപ പകരണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് ഞങ്ങൾ പാടുമ്പോൾ, വചനം ധ്യാനിച്ച് പഠിക്കുമ്പോൾ അങ്ങയുടെ സാന്നിധ്യം അനുഭവിച്ച് ഏകാഗ്രതയോടെ ഇത് ചെയ്യുവാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി കർത്താവേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ നമുക്ക് അല്പസമയം പാടി, ധ്യാനത്തോടെ പാടി, നന്ദിയോടെ ദൈവത്തിൻ്റെ മഹത്വം അർപ്പിക്കാം.